പൊതുമേഖല സ്ഥാപനങ്ങളിലെ പെൻഷൻ പ്രായം 60 വയസ്സായി ഏകീകരിക്കാനുള്ള ഉത്തരവ് ഇറങ്ങിയതും അത് പിൻവലിച്ചതും ഇടതുമുന്നണിയിലും സിപിഎമ്മിലും വലിയ ചർച്ചയായി മാറിയിട്ടുണ്ട്. ഇപ്പോൾ സിപിഎമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി തന്നെ ഏറ്റു പറയുന്നു അത്തരമൊരു തീരുമാനമെടുത്തത് പാർട്ടി അറിഞ്ഞിട്ടല്ല എന്ന്. അത് അത്ഭുതകരമായ ഒരു വെളിപ്പെടുത്തലാണ്. സിപിഎം ഭരിക്കുമ്പോൾ പാർട്ടി ചർച്ച ചെയ്യാതെ ഇത്തരത്തിലുള്ള ഒരു നയപരമായ തീരുമാനമെടുത്തു എന്നുള്ളത്. ധനവകുപ്പൊക്കെ സിപിഎമ്മാണ് കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ പാർട്ടിയിൽ ചർച്ച ചെയ്യാതെ അത്തരമൊരു തീരുമാനം എങ്ങനെ എടുക്കാനാകും എന്നുള്ളത് പ്രസക്തമായ ഒന്ന്. ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് മന്ത്രിസഭാ യോഗത്തിൽ മുഖ്യമന്ത്രി തന്നെ ഇടപെട്ടാണ് ഈ ഉത്തരവ് മരവിപ്പിക്കാൻ തീരുമാനിച്ചത്. അപ്പോൾ മുഖ്യമന്ത്രി അറിയാതെയാണോ ഈ ഉത്തരവ് പുറത്തിറങ്ങിയത് എന്നുള്ള ചോദ്യം പ്രസക്തമല്ലേ? പാർട്ടിയുടെ സെക്രട്ടറി എന്തായാലും പറഞ്ഞിട്ടില്ല, അതുകൊണ്ടാണല്ലോ അദ്ദേഹം പറയുന്നത് പാർട്ടിയിൽ ചർച്ച ചെയ്തിട്ടില്ല. അപ്പോൾ ഇത്തരത്തിൽ ചെറുപ്പക്കാരെ അടക്കം ബാധിക്കുന്ന ഒരു വിഷയത്തിൽ, അതും പാർട്ടിയുടെ യുവജന സംഘടന, വിദ്യാർത്ഥി സംഘടനയൊക്കെ ഇത്തരത്തിൽ ഈ പെൻഷൻ പ്രായവുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളിൽ നേരത്തെയും നിരന്തരമായി സമരരംഗത്തിറങ്ങിയിട്ടുള്ളവരാണ്. അപ്പോൾ അത്തരത്തിൽ പാർട്ടിയുടെ ഘടകങ്ങൾ തന്നെ ഇതിനെ അതിശക്തമായി എതിർക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളൊരവസ്ഥ നിലനിൽക്കെ ഇത്തരമൊരു തീരുമാനം എങ്ങനെ ഉണ്ടായി എന്നുള്ളതല്ലേ? അതിനുത്തരം പറയേണ്ടത് ആരാണ്? ഇപ്പോൾ എന്തായാലും എം വി ഗോവിന്ദൻ മാസ്റ്റർ കൈമലർത്തി കാണിക്കുകയാണ് പാർട്ടി അറിഞ്ഞിട്ടില്ല. ഇനിയിപ്പോൾ മുഖ്യമന്ത്രി തന്നെ നേരിട്ട് ഇടപെട്ട ആ തീരുമാനം മരവിപ്പിച്ചത് കൊണ്ട് നമ്മൾ അതിൽ കൂടുതൽ ചർച്ച നടത്തേണ്ടതില്ല എന്ന് അദ്ദേഹം പറഞ്ഞു വയ്ക്കുമ്പോഴും ഇതാരും അറിയാതെ എങ്ങനെയാണ് ഒരു ഉത്തരവുണ്ടാകുന്നത്? പാർട്ടി അറിയുന്നില്ല, മന്ത്രിസഭയിലും ആ തരത്തിലുള്ള ചർച്ചകൾ നടന്നിട്ടുണ്ടോ എന്നുള്ള ആശങ്കകൾ ബാക്കിയാകുന്നു. അപ്പോൾ എവിടെ നിന്നെങ്കിലും ആർക്കെങ്കിലും തോന്നിയ ഒരു ബുദ്ധിയിൽ നിന്നാണോ ഇതുണ്ടായത് എന്നുള്ളതാണല്ലോ. അങ്ങനെ എടുക്കാനുള്ളതാണോ ഇത്തരത്തിലുള്ള തീരുമാനങ്ങൾ? പ്രത്യേകിച്ച് ഈ പെൻഷൻ പ്രായം, അതിപ്പോൾ പൊതുമേഖലാ സ്ഥാപനങ്ങളിലായാലും സർക്കാർ ജീവനക്കാരുടെ കാര്യത്തിലായാലും ഒക്കെ അതൊരു വലിയ വിഷയമാണ്. ഇപ്പോൾ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ, പ്രധാനപ്പെട്ട പൊതുമേഖലാ സ്ഥാപനങ്ങളെയൊക്കെ ഒഴിവാക്കിയിട്ടാണ് ഈ പെൻഷൻ പ്രായം ഉയർത്താനുള്ള തീരുമാനമെടുത്തത്. അത് അധികം പേരെയൊന്നും ബാധിക്കുന്നതല്ല. പക്ഷേ അതിനകത്തുള്ള അപകടം തിരിച്ചറിഞ്ഞത് കൊണ്ടാണല്ലോ പ്രതിപക്ഷ യുവജന സംഘടനകളെപ്പോലെ തന്നെ ഭരണപക്ഷത്തെ യുവജന സംഘടനകളും തെരുവിലിറങ്ങാൻ നിർബന്ധിതരായത്. അപ്പോൾ അവർ സംഗതി ഒരു വലിയ ഭീഷണിയായി മാറും, അവരുടെ പ്രതിഷേധങ്ങൾ എന്നുള്ള ബോധ്യമുള്ളത് കൊണ്ടാണ് ആ ഉത്തരവ് മരവിപ്പിക്കാൻ തീരുമാനിച്ചത്. ചെറുതാണെങ്കിലും അതൊരു സൂചനയായാണ് ബാക്കിയുള്ള യുവജന സംഘടനകൾ കണ്ടത്. ഇന്ന് ഇത്, നാളെ സർക്കാർ ജീവനക്കാർ. അപ്പോൾ അത്തരത്തിലൊരു കുരുക്ക് അതിനകത്തുണ്ട് എന്നുള്ള ബോധ്യം ഭരണപക്ഷത്തെ അടക്കം സംഘടനകൾക്കുണ്ടായി. പക്ഷേ ഇത്രയും നയപരമായ ഒരു തീരുമാനമെടുക്കുമ്പോൾ, ഇത്രയും പ്രധാനപ്പെട്ട ഒരു വിഷയത്തിലൊരു തീരുമാനമെടുക്കുമ്പോൾ സി പി എമ്മിൽ അത് ചർച്ച ചെയ്യപ്പെട്ടില്ല എന്നുള്ളത് ഗൗരവമുള്ളൊരു വിഷയമാണ്. അത് പാർട്ടിയുടെ ആഭ്യന്തര കാര്യം അല്ലെങ്കിൽ സർക്കാരിൻ്റെ കാര്യം എന്നൊന്നും പറഞ്ഞ് ഒളിച്ചു വയ്ക്കാനുള്ള കാര്യമല്ല അത്. എന്തായാലും ഗോവിന്ദൻ മാസ്റ്റർ അത് തുറന്നു പറയാൻ തയ്യാറായത് അഭിനന്ദനാർഹമായ കാര്യം. അങ്ങനെ ഒന്നും ചർച്ച ചെയ്തിട്ടില്ല എന്നുള്ളത്. പക്ഷേ എവിടെയാണ് ആ തീരുമാനമുണ്ടായത്, എങ്ങനെയാണ് ആ ഉത്തരവ് പുറത്തിറങ്ങിയത് എന്ന് അന്വേഷിക്കാനും അത് കണ്ടെത്താനും അങ്ങനെ ഒന്ന് ഉണ്ടാകാതിരിക്കാനുള്ള പരിശ്രമം നടത്താനും ഗോവിന്ദൻ മാസ്റ്ററുടെ തുടർ ഇടപെടലും അനിവാര്യമായിരിക്കുന്നു. അല്ലെങ്കിൽ അത് അപകടകരമാകും.